ആലോചിക്കാണ്, നമ്മുടെ വീട്ടിലുള്ള മുഖ്യമന്ത്രി ആരാ? അതിനെന്താ സംശയം? അമ്മയല്ലേ? നമുക്ക് ഈ വീട്ടിലൊരു ജനാധിപത്യ വ്യവസ്ഥയൊക്കെ വേണം. ഇനി ഈ വീട്ടിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തി നമ്മളൊരു ഒരു ഗൃഹനാഥനെ കണ്ടെത്തിയാൽ മതി. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ നടക്കുമെന്നുള്ളത്. എന്റെ രക്തത്തിൽ പിറന്ന ഈ വീട്ടിലെ എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എന്റെ നമസ്കാരം. ഡാൻസ് പഠനൊക്കെ പോന്ന്? അതൊക്കെ നന്നായിട്ട് പോന്നച്ചാ. നന്നായിട്ട് പോന്നല്ലേ. പക്ഷേ നിന്നെ കഥകളി കൂടെ പഠിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല അച്ഛാ, അതൊക്കെ 12-ാം ക്ലാസ്സൊക്കെ കണ്ടു മതി. മതിയല്ലേ? ആ അതാ നല്ലത്. പിന്നെ നിന്റെ വോട്ട് എനിക്ക് തന്നെയല്ലേ. വോട്ടോ? ഏത് വോട്ട്? നാളെയല്ലടാ ഈ വീട്ടിലെ തെരഞ്ഞെടുപ്പ്, നീ അതൊക്കെ മറന്നാ? അപ്പൊ അതൊക്കെ സീരിയസ് ആയിരുന്നോ? പിന്നല്ലേ, ഈ വീട്ടിലെ പെൺഭരണമെന്ന് പറഞ്ഞ നാളെ കൊണ്ടിവിടെ അവസാനിക്കണം. ഇവിടെ ഇനി ആണുങ്ങൾ ഭരിച്ചാ മതി. എന്റെ പൊന്നെ, അച്ഛനല്ലേ രാജാവ്, അച്ഛനല്ലേ ഇവിടെ ഭരിക്കുന്നത്, പിന്നെന്താ ഇത്തരം പ്രശ്നം? എടാ നീ അല്ലേടാ പറഞ്ഞത് ഈ വീട്ടിലെ മന്ത്രി എന്ന് പറഞ്ഞ അമ്മയാണ്, അമ്മയാണ് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എല്ലാം എന്ന് പറഞ്ഞ അമ്മയാണെന്നൊക്കെ നീ അല്ലേ പറഞ്ഞത്? അത് ശരിയാ, അമ്മയാണ് ഇവിടുത്തെ മന്ത്രി, അമ്മയ്ക്കല്ലേ ഇവിടെ ജോലിയുള്ളത്, അമ്മയല്ലേ നമ്മളുടെ ഫുഡിന്റെ കാര്യം നോക്കുന്നത്, തുണി കഴുകി തരുന്നത്, പഠിപ്പിച്ചു തരുന്നത്. പക്ഷെ അച്ഛനാരും അങ്ങനല്ല, അച്ഛൻ രാജാവാ, ജോലിയൊന്നും ഭരിക്കുക. അങ്ങനെയായിരുന്നു, ഞാൻ എന്തൊക്കെ വിചാരിച്ചില്ലേ ഇത്. ഇപ്പൊ എന്ത് ചെയ്യും? എന്തായാലും ഇലക്ഷനായി, നീ നിന്റെ വോട്ടും എനിക്ക് തന്നെ ചെയ്യണം. തരാം, പക്ഷേ അച്ഛൻ എന്റെ അവസ്ഥയൊക്കെ അറിയാലോ അല്ലേ. എന്താ അവസ്ഥ? അതെന്ന് വെച്ചാ എന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലെ എനിക്ക് മാത്രമുള്ള ഫോൺ ഇല്ലാത്തത്, അപ്പൊ അതിന്റെ കളിയാക്കലൊക്കെ ഉണ്ട്. അയ്യോ, പിന്നെ ഇപ്പൊ വന്ന് വന്ന് പോക്കറ്റ് മണിയും കിട്ടുന്നില്ല, ഭയങ്കര കുറവാ. അപ്പം അതിന്റെ കാര്യത്തിലൊക്കെ, പിന്നെ ഞാനാണല്ലോ ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രജ, അപ്പൊ നിങ്ങൾ എന്നെയല്ല കൂടുതൽ പരിഗണിക്കേണ്ടത്. പിന്നെ തീർച്ചയായിട്ടും, അത് പിന്നെ അങ്ങനെയല്ലേ ഉള്ളു. എടാ, അതായത് നിന്റെ പോക്കറ്റ് മണിയുടെ കാര്യം ഞാൻ ശരിയാക്കി തരാം, നീ പേടിക്കണ്ട കേട്ടോ, അതൊക്കെ നമ്മൾ ശരിയാക്കും. പിന്നെ ഈ വീട്ടിൽ എന്റെ ഫോൺ നിന്റെ ഫോൺ എന്നൊന്നില്ല, നമ്മുടെ ഫോൺ എന്റെ ഫോൺ എന്ന് വെച്ചാൽ നിന്റെ ഫോണും കൂടെയാണ്. എനിക്ക് സന്തോഷമായി. പക്ഷെ വേറെ കേസ് കൂടെ ഉണ്ട്, മറ്റുള്ളവരുടെ വോട്ടും കൂടെ നീ എനിക്ക് പിടിച്ചു തരണം. അത് കടക്കത്തില്ല. അമ്പാടി എന്ന് വെച്ചാ ഭൂലോക പാരയാ, പിന്നെ ലച്ചു എന്ന് വെച്ചാ കൊച്ച, അവള് വോട്ട് ചെയ്യോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടി വരും നമ്മള്. അപ്പൊ അച്ഛാ എന്റെ ഫോൺ അവിടെ പോയി. നിന്റെ ഫോണാ? ഓ, നിന്റെ ഫോൺ? അത് അകത്ത് ചാർജ് ഇട്ടിട്ടുണ്ട്. പോയിരുന്നു കളിച്ചോ, ചെല്ലി ചെല്ലുന്നു, അതെ കണ്ണ് സൂക്ഷിക്കണം കേട്ടാ. ഓക്കെ, ചെല്ലി ചെല്ലി. ഞാൻ ഈ കളിച്ചായിട്ടെ ഈ കുത്തിയൊക്കെ മറക്കുവാണെങ്കിൽ അച്ഛൻ കുത്തി വെക്കണേ, നമ്മുടെ ഫോൺ എപ്പോഴും ഫുൾ ചാർജ് ആയിക്കണം. പിന്നെ അങ്ങനല്ലേ ഉള്ളൂ. ചെല്ലി ചെല്ലി. കടയിൽ പോണല്ലേ. എടാ നിനക്ക് വേണ്ടി ഞാൻ കടയിൽ പോവും, മനസ്സിലായില്ലേ? ആ പിന്നെ അങ്ങനെയാണ് ഞാൻ. ആ മക്കളെ, എന്റെ നിനക്ക് നിന്റെ വോട്ടുണ്ടല്ലോ, എനിക്ക് എന്നെ അറിഞ്ഞ കേട്ടാ. ഇല്ല, തരത്തില്ല. അമ്മക്കേ കൊടുക്കും, കാരണം അമ്മയല്ലേ ഇവിടുത്തെ എല്ലാ ജോലികളും നമ്മൾ നോക്കുന്നതൊക്കെ, അപ്പൊ അമ്മക്കല്ലേ നമ്മൾ വോട്ട് ചെയ്യണ്ടേ. അതൊക്കെ ശരിയാണ്, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ അടുത്ത് ഈ വീട്ടിൽ ഒരു കുഞ്ഞുങ്ങൾക്ക് യാതൊരു സ്നേഹമില്ല. ഇത് ഇത്തിരി എങ്കിലും സ്നേഹം നിന്റെ അടുത്ത് കാണിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. ആ അത് നീ മനസ്സിലാക്കണം. എടാ അതെന്താണെന്ന് നീ ചോദിച്ചു കഴിഞ്ഞാൽ നീ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഇപ്പം ഉദാഹരണമായിട്ട് നമ്മുടെ അക്ഷയ്, അവനാണല്ലോ ഈ വീട്ടിലെ മൂത്ത കുട്ടി, മനസ്സിലായില്ലേ പാച്ചു. അവൻ മൂത്ത കുട്ടിയായതുകൊണ്ട് അവനെ ഡാൻസ് പഠിപ്പിക്കുന്നു, അവനെ കരാട്ട പഠിപ്പിക്കാൻ പെടുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവനെ പഠിപ്പിക്കുന്നുണ്ട്. അവനെ എല്ലാവരും കൂടെ സ്നേഹിച്ച് ഇങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഇളയ കുട്ടിയല്ലേ ലച്ചു, മനസ്സിലായില്ലേ? അവള ഈ പറഞ്ഞ ഇളയ കുട്ടിയായതുകൊണ്ട് ഇവിടെ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ആദ്യം അവളല്ലേ കഴിപ്പിക്കത്തുള്ളൂ, മനസ്സിലായില്ലേ? അവക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളേ ഈ വീട്ടിൽ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ പാലിൽ ഹോർലിക്സ് കലക്കുന്നു, കൊടുക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നില്ലേ. എടാ നിന്നാരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ? ആ ആണ്. എടാ ഇതൊക്കെ മാറണം.
മനസ്സിലായില്ലേ? ഇതൊക്കെ മാറണമെങ്കിൽ നീ എനിക്ക് വോട്ട് വന്ന് എന്നെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പരിപാടിയൊക്കെ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. മനസ്സിലായില്ലേ? ആ അത് നീ മനസ്സിലാക്കാൻ കൊണ്ട്. അതുകൊണ്ട് നീ എനിക്ക് മോനെ നീ ചിക്കൻ മേടിക്കാൻ പോകുന്നില്ലേ? ചെല്ല് വേഗം പോ, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി തരാം. നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാക്കണേ. ഏറ്റടാ, നിന്റെ ഇഷ്ടമാണ് അമ്മയുടെ ഇഷ്ടം. അതെ, മക്കളെ സോപ്പിട്ട് ഓട്ടടിച്ചു മാറ്റാനുള്ള പരിപാടിയായിരിക്കും അല്ലേ? നടക്കത്തില്ല. നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം എന്റെ കയ്യിലുണ്ട്. എന്താണെന്നറിയോ? കുക്കിംഗ്. അത് ചെയ്ത് ഞാൻ അവന്മാരെ സോപ്പിട്ട് വെച്ചിരിക്കുക. ആ ഓട്ടൊക്കെ എനിക്ക് തന്നെ. മനസ്സിലായല്ലോ? ആ പിന്നെ നിങ്ങളുടെ മൂത്ത പുത്രൻ നിങ്ങളെ മുക്കാതെ നോക്കിക്കോ. മൊബൈൽ കൊടുക്കാവെന്ന് പറയുന്നു, പോക്കറ്റ് മണി കൂടുതൽ കൊടുക്കാവെന്ന് പറയുന്നു, ഒന്നും നടക്കത്തില്ല. മനസ്സിലായല്ലോ? നീ എല്ലാം ഞാൻ അമ്മയുടെ പറഞ്ഞു കൊടുത്തല്ല? ഞാനൊന്നും പറഞ്ഞു കൊടുത്തൊന്നുമില്ല. പിന്നെ പിന്നെ അവള് പറഞ്ഞില്ല ഈ മൊബൈലിന്റെ കാര്യവും ഈ പോക്കറ്റ് കാര്യം അവൾ എങ്ങനെ അറിഞ്ഞത്? ഞാൻ പറഞ്ഞു കൊടുത്തില്ല, എന്നെ ഒന്ന് വിശ്വസിക്കച്ചാ. പിന്നെ ഇതെങ്ങനെയാണ് അവൾ അറിഞ്ഞത്? അച്ഛൻ ഇവളാണ് അമ്മയോട് പറഞ്ഞു കൊടുത്ത്. എന്താണെ ഒരു കാര്യം, അച്ഛൻ ആദ്യം മുഖ്യമന്ത്രി ആണല്ലോ, ഇവിടെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കണം. ആർക്കാ വോട്ട് ചെയ്യുന്നത്? അച്ഛനല്ലേ? അച്ഛനും അമ്മക്കും. അയ്യോ, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഒരാൾക്കേ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അച്ഛന് വോട്ട് ചെയ്യണേ. അയ്യോ, അതൊന്നും പറ്റത്തില്ല, അച്ഛനും അമ്മക്കും വോട്ട് ചെയ്യും. അസാധു തന്നെ കേട്ടാ. എടാ, ഈ വീട്ടിലിപ്പം ലച്ചുവിന്റെ വോട്ടാണ് നിർണായകം, അറിയോ? നീ എന്നെയല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്? അമ്മാരിയാണെങ്കിൽ അമ്മയും. എവളെ വോട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ തോക്കും. അവൻ വോട്ട് പിടിക്കാൻ വന്നേക്കുന്നു. അതെ, എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും കേട്ടാ. ഒരു തെരഞ്ഞെടുപ്പിന്റെ പേരും പറഞ്ഞ് പിള്ളേരെ തമ്മിൽ തെറ്റിക്കാൻ നോക്കിയതല്ലേ, കണക്കായിപ്പോയി. അത് പിന്നെ അച്ഛാ, അമ്മയല്ലേ നമ്മളെല്ലാരും ഒരുപോലെ കാണുന്നത്, അതുകൊണ്ട് ഞാൻ എന്റെയും കൂടി അങ്ങോട്ടങ്ങ് കണക്കായിപ്പോയി. ഒരു സംശയം, ഈ വീട്ടിലുള്ളത് അഞ്ചോട്ട്, അമ്മക്ക് കിട്ടിയതും അഞ്ചോട്ട്, അപ്പൊ അച്ഛൻ്റെ വോട്ട് എന്താ? അച്ഛൻ കിട്ടാഞ്ഞേ എവളെ എന്റെ അടുത്ത് ഇന്നലെ വന്നിട്ട് പറഞ്ഞ്, മഹിയേട്ടാ മഹിയേട്ടൻ എനിക്ക് വോട്ട് ചെയ്യ്, ഞാൻ മഹിയേട്ടൻ വോട്ട് ചെയ്യാന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞ് വോട്ട് ചെയ്യാന്ന് എന്റെ അടുത്ത് പറഞ്ഞ്. ഞാൻ അതുപോലെ അങ്ങ് ചെയ്തു. ഇതിനാണല്ലേ ഈ പറയുന്നത് പൊളിറ്റിക്സ് ഒന്ന്.